ദുബായിലെ ഏറ്റവും തിരക്കേറിയ നഗരഹൃദയങ്ങളിൽ 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ വെറും 12 മിനിറ്റ് മതിയെന്ന റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ ലോകത്തെ പ്രധാന നഗരങ്ങളിലെ ശരാശരി 21 മിനിറ്റ് വേണമെന്നിരിക്കെയാണ് ദുബായ് ബഹുദൂരം മുന്നിലെത്തിയത്. 56 രാജ്യങ്ങളിലെ 390 നഗരങ്ങളെ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദുബായ് അത്യന്താധുനിക സൗകര്യങ്ങൾക്കും ആഡംബര ജീവിതത്തിനും മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾക്കും പേരുകേട്ട ദുബായ് നഗരത്തിന് തിലകക്കുറിയായി മറ്റൊരു വാർത്ത കൂടി. ഗതാഗതം ഏറ്റവും സുഗമമുള്ള ലോക നഗരങ്ങളിലെ ഇടം പിടിച്ചിരിക്കുകയാണ് ദുബായ്. ടോംടോം നടത്തിയ 2022 ഗതാഗത സൂചിക റിപ്പോർട്ടിലാണ് നഗരം ഈ നേട്ടം അലങ്കരിച്ചത്. ദുബായിലെ ഏറ്റവും തിരക്കേറിയ നഗരഹൃദയങ്ങളില് 10 കിലോമീറ്റർ സഞ്ചരിക്കാന് വെറും 12 മിനിറ്റ് മതിയെന്ന് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. 10 കിലോമീറ്റർ സഞ്ചരിക്കാന് ലോകത്തെ പ്രധാന നഗരങ്ങളിലെ ശരാശരി 21 മിനിറ്റ് വേണമെന്നിരിക്കെയാണ് ദുബായ് ബഹുദൂരം മുന്നിലെത്തിയത്. 56 രാജ്യങ്ങളിലെ 390 നഗരങ്ങളെ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദുബായിലെ പ്രധാന പാത 12 വരിയാണ്. നഗരത്തിലെ റോഡുകളുടെ ആകെ നീളം 18,475 കിലോമീറ്ററാണ്. 90 കിലോമീറ്റർ നീളമുള്ള മെട്രോയും 11 കിലോമീറ്റർ ട്രാമും നഗരഗതാഗതം സുഗമമാക്കുന്നു. കാൽനടയാത്രക്കാർക്ക് അടിപ്പാതകൾ ഉള്ളതിനാലാണ് ഈ നഗരപാതയിലെ വാഹനങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനാവുന്നത്. സൈക്കിള് സവാരിക്കുള്ള റോഡുകളുമുണ്ട്. പൊതുഗതാഗതം വികസിപ്പിച്ച് സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറക്കാനും അതുവഴി വാഹനത്തിരക്കും മലിനീകരണവും അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ വിപ്ലവകരമായ വികസനം വിഭാവനം ചെയ്യുന്ന പുതിയ നഗരാസൂത്രണ നിയമം ദുബായ് അടുത്തിടെ ആവിഷ്കരിച്ചിരുന്നു. ദുബായ് 2040 അർബന് മാസ്റ്റർ പ്ലാൻ എന്ന പേരിലെ നിക്ഷേപവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. സുസ്ഥിരമായ കെട്ടിടങ്ങള്, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങള് കുറക്കല് എന്നിവയ്ക്കായിരിക്കും ഭാവിയില് നിയമനിർമ്മാണത്തില് പ്രധാന ഊന്നല് നൽകുക. പട്ടണത്തിലെ അതിവേഗ റെയിൽ ഗതാഗത ശൃംഖലയാണ് ദുബായ് മെട്രോ. അറബിക് ഡ്രൈവർ ഇല്ലാതെ തികച്ചും യാന്ത്രികമായി പ്രവർത്തിക്കുന്ന മെട്രോ ട്രെയിനാണിത്. ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ മെട്രോ എന്ന ബഹുമതിയും ദുബായ് മെട്രോക്ക് തന്നെ. റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, ബ്ലൂ ലൈൻ, യെല്ലോ ലൈൻ എന്നിങ്ങനെ 4 പ്രധാന പാതകളാണ് ദുബായ് മെട്രോയുടെ നിർമ്മാണ പദ്ധതിയിലുള്ളത്. ഇതിൽ റെഡ് ലൈൻ 2009 സെപ്റ്റംബർ 9 രാത്രി 9 മണിക്ക് ഭാഗികമായി പ്രവർത്തനം തുടങ്ങി. 1 റെഡ് ലൈനിലെ ശേഷിച്ച ഭാഗം 2010 ഏപ്രിലിനും പ്രവർത്തനം തുടങ്ങി. ദുബായ് മെട്രോ പട്ടണത്തിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭൂഗർഭപാതയിലൂടെയും ഉയർത്തപ്പെട്ട പാലങ്ങളിലൂടെയുമുള്ള പ്രത്യേക പാതയിലൂടെയുമാണ് ഓടുക. 2 എല്ലാ ട്രെയിനുകളും സ്റ്റേഷനുകളും ശീതീകരിച്ചതാണ്. 2011 സെപ്റ്റംബർ 9 20 കിലോമീറ്റർ വരുന്ന ഗ്രീൻ ലൈൻ പ്രവർത്തനക്ഷമമായി. ഇതോടെ ദുബായ് മെട്രോ കാനഡയിലെ സ്കൈലൈൻ വാങ്കോവറിനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ എന്ന പദവി കരസ്ഥമാക്കി. 3-4 ഇതോടുകൂടി സ്കൈലൈനിനേക്കാൾ 3 കിലോമീറ്റർ കൂടുതൽ നീളം ദുബായ് മെട്രോക്കുണ്ടാവും. 29 സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന റെഡ് ലൈനിന്റെ ഉദ്ഘാടനം 2009 സെപ്റ്റംബർ 9 നിർവഹിക്കപ്പെടുകയും 10 സെപ്റ്റംബർ വൈകിട്ട് 6 മണി മുതൽ യാത്രക്കാർക്കായി സേവനം ആരംഭിക്കുകയും ചെയ്തു. 5.52.1 കിലോമീറ്റർ ദൂരമാണ് റെഡ് ലൈനിനുള്ളത്. ദുബായ് നഗരത്തിന്റെ സിരാകേന്ദ്രമായി അറിയപ്പെടുന്ന ദി ദുബായ് മാള് പേരുമാറ്റി. ആളുകൾ അതിനെ വിളിക്കുന്ന രീതിയിലേക്ക് പേര് മാറ്റി എന്ന് പറയുന്നതാവും ശരി. കാരണം ഇതുവരെ മാളിന്റെ ഔദ്യോഗിക പേര് ദ ദുബായ് മാള് എന്നായിരുന്നു. എന്നാൽ അതിലെ ദ ഒഴിവാക്കി ദുബായ് അത്ഭുതങ്ങളുടെ നഗരമാണ് ദുബായ്. അവിസ്മരണീയമായ ഒരു അവധിക്കാലം ചെലവഴിക്കുവാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് യാത്ര തിരിക്കുന്നത്. മണലാരണ്യങ്ങളിലെ സഫാരിയും ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നുള്ള നഗര കാഴ്ചയുമെല്ലാം ആരെയും അമ്പരപ്പിക്കും. ഈ കാഴ്ചകൾക്ക് പുറം ദുബായിലെ അതിശയം നിറഞ്ഞ മറ്റൊരാകർഷണമാണ് സമുദ്ര അടിത്തട്ടിലെ കാഴ്ചകൾ. ദുബായ് മാളിലെ അക്വേറിയം, അണ്ടർ വാട്ടർ സൂ, ദുബായ് അക്വേറിയം 3 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് രസകരമായ ജലജീവികളെ ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ അക്വേറിയം ടാങ്കുകളിലൊന്നായ ദുബായ് അക്വേറിയം ടാങ്കിൽ കാണാം.
ശ്രാവുകളടക്കമുള്ള നിരവധി സമുദ്ര ജീവികൾ വസിക്കുന്ന ഈ കൗതുകകരമായ ലോകം കുട്ടികളെ അടക്കം മുതിർന്നവരെയും ഏറെ ആകർഷിക്കുന്ന കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡ് ടൈഗർ ശ്രാവുകളുടെ ശേഖരം ഈ ടാങ്കിലുണ്ട്. അക്വേറിയത്തിനകത്തേക്ക് കടക്കാൻ താൽപര്യമില്ലാത്തവർക്കായി പുറം കാഴ്ചകൾക്കും അവസരമുണ്ട്. ഷോപ്പിംഗിനായി മാളിലേക്ക് വരുന്നവർക്ക് ഭീമൻ ഗ്ലാസ് ഭിത്തിയിലൂടെ മത്സ്യങ്ങളുടെ വലിയ ലോകം കാണാം. അണ്ടർ വാട്ടർ മൃഗശാലയിലേക്ക് പോകുന്ന ഈ ടണൽ ഒരു അത്ഭുത ലോകമാണ്. കാഴ്ചക്കാർക്ക് ഭീമൻ ഗ്ലാസ് ഭിത്തിയിലൂടെ മത്സ്യങ്ങളുടെ വലിയ ലോകം കാണാം. തലയ്ക്ക് മുകളിലൂടെ കടലിലെ മത്സ്യങ്ങളും മറ്റു ജീവികളും നീന്തി തുടിക്കുന്നത് കണ്ണിറയെ ആസ്വദിക്കാം. 48 മീറ്റർ നീളമുള്ള ഈ വാക്ക് ത്രൂ ടണലാണ് ഇവിടുത്തെ ഏറ്റവും മികച്ച ആകർഷണങ്ങളിലൊന്ന്. അക്വേറിയം ടാങ്കിന് മുകളിലുള്ള ലെവൽ 2 സ്ഥിതി ചെയ്യുന്ന അണ്ടർ വാട്ടർ മൃഗശാലയാണ് മറ്റൊരു ആകർഷണം. 40 വ്യത്യസ്ത ഡിസ്പ്ലേ ടാങ്കുകളിലൂടെ ജലജീവികളുടെ അതിശയകരമായ കാഴ്ച വിരുന്നൊരുക്കുന്നു. ഭീമന് ഗ്ലാസ് ഭിത്തിയിലൂടെ സമുദ്ര ലോകവും 30,000-ത്തിലധികം വരുന്ന സമുദ്ര ജീവികളുടെ ആവാസ വ്യവസ്ഥയും കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശകരമായ കാഴ്ചയാണ് അണ്ടർ വാട്ടർ മൃഗശാല. ടാങ്കിന് മുന്നിലുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയ അക്രിലിക് പാനലിലൂടെ ദുബായ് മാളിന്റെ 3 തലങ്ങളിൽ നിന്ന് നോക്കിയാലും സമുദ്ര അടിത്തട്ടിലെ ഈ കാഴ്ച പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടാതെ ഈ അണ്ടർ വാട്ടർ മൃഗശാലയിൽ ഗ്ലാസ് ബോട്ടിൽ കയറി സവാരിയും നടത്താം. മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന കാഴ്ച അനുഭവിച്ചറിയാം. ഇനി ടാങ്കിൽ മുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി കേജ് സ്നോർക്കെലിംഗും സാഹസിക സഞ്ചാരികൾക്കായി ഷാർക്ക് ഡൈവും ഒരുക്കിയിട്ടുണ്ട്. ഈ ഡൈവിൽ ശ്രാവടക്കമുള്ള വലിയ മത്സ്യങ്ങളെ കാണാനും മറ്റു ജലജീവികൾക്കൊപ്പം നീന്താനും അവസരം ലഭിക്കും. സന്ദർശകർക്ക് ആവേശവും അതിനപ്പുറം അതിശയവും സമ്മാനിക്കുന്ന ഇടമാണ് ദുബായ് വ്യൂ അക്വേറിയം.